നമസ്കാരം. ഞാൻ കിളിയൂർ അജിത്. കിളിയൂർ ടാക്കീസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദേശചരിത്രം എന്ന പങ്ക്തിയിൽ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് കാണി സാമാന്യവാചയായി വരുന്ന ചില സ്ഥലനാമങ്ങളെ കുറിച്ചാണ്. ആറുകാണി, പത്തുകാണി, ശൂരവകാണി, പറക്കാണി, എയ്തുകൊണ്ടകാണി, കള്ളിമൂടുകാണി എന്നിങ്ങനെ കാണി ഉത്തരപദമായി വരുന്ന ഒട്ടേറെ സ്ഥലനാമങ്ങളുണ്ട്. തിരുവനന്തപുരം ജില്ലയുടെ തെക്ക് കിഴക്കൻ മലമേഖലകളിലും വനമേഖലകളിലുമാണ് കാണി ചേർന്ന ഇത്തരം സ്ഥലനാമങ്ങൾ കണ്ടുവരുന്നത്. അമരവിളയ്ക്ക് സമീപമുള്ള എയ്തുകൊണ്ട കാണിയും പൂവച്ചലിന് സമീപമുള്ള പറക്കാണിയുമാണ് ഇടനാട്ടിലെ കാണികൾ. കാണികളെല്ലാം കാണിക്കാരുടെ വാസസങ്കേതങ്ങളാണ്, അല്ലെങ്കിൽ ആയിരുന്നവയാണ്. കാണിയിൽ പാർത്തതുകൊണ്ട് കാണിക്കാരനായതാണോ, അതോ കാണിക്കാർ പാർത്തതുകൊണ്ട് കാണി എന്ന സ്ഥലനാമം കിട്ടിയതാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അഭിധാന ഗ്രന്ഥപ്രകാരം കാണി എന്നത് ഒരു കീഴ്ക്കണക്കാണ്. ഒരു കാണി എന്നാൽ 132 ഏക്കർ, അതായത് കാണിയുടെ ഉടമ കാണിക്കാരനായി. ആറുകാണി, പത്തുകാണി തുടങ്ങിയ സ്ഥലനാമങ്ങൾ ഈ നിഗമനത്തെ സാധൂകരിക്കുന്നു. പണ്ട് കാണിക്കാർ തമ്മിലുള്ള ഭൂതർക്കം പരിഹരിക്കാൻ കാട്ടുമൂപ്പൻ കരുത കാലാണ്ടൻ മുത്തൻ ഭൂമി അളന്ന് തിരിച്ച് വീതം വച്ച ഒരു കഥ കാണിപ്പാട്ടിലുണ്ട്. മുത്തൻ തെക്ക് തോവാള മുതൽ വടക്ക് ബ്രഹ്മൻകാരി വരെയുള്ള മലകളാണ് അളന്ന് തിരിച്ചത്. തോവാള മുതൽ നെയ്യാർ വരെ മലവാരം 72 കാണി, നെയ്യാർ മുതൽ തുടയാർ വരെ 22 കാണി, തുടയാർ മുതൽ മണപ്പാറ 6 വരെ 22 കാണി, എലുക പറയാതെ പാണ്ടി 18 കാണി, കണിയാരൻകോട് 7.5 കാണി, പഠിച്ച 12.5 കാണി. കാണിപ്പാട്ടിൽ അളവിങ്ങനെ നീളുന്നു. അളവിൽ അരക്കാണി വരുന്നതിനാൽ കൈവശഭൂമിയായിരിക്കാം അളന്നതെന്ന് കരുതുന്നവരുണ്ട്. അളന്നു തിരിക്കാൻ സൗകര്യമില്ലാത്ത പ്രദേശങ്ങൾ അമ്പെയ്ത് മതിക്കുകയും പല കണ്ടങ്ങളും കണ്ടു മതിക്കുകയും ചില കണ്ടങ്ങളുടെ ദൂരം ചൂണ്ടിപ്പറയുകയും ചെയ്തു. ഇങ്ങനെ എയ്തളന്ന കാണിയാണ് എയ്തുകൊണ്ട കാണി. ഒരു ശരപ്പാട് എത്ര ദൂരമെന്നൊരു കണക്ക് അക്കാലത്ത് നിലവിലുണ്ടായിരുന്നു. അമ്പ് തറയ്ക്കുന്ന സ്ഥലത്ത് നിന്നും വീണ്ടും എയ്യുന്നതാണ് എയ്തളവിൻ്റെ രീതി. കല്ലപ്പ് കാണി, മുല്ലപ്പ് കാണി, ഇളമുറക്കാണി, മോളുമലക്കാണി, അമ്പോക്കാണി, പടുക്കക്കാണി, കീഴ്മലക്കാണി, കറ്റുവാക്കാണി, മരുതമ്പാറക്കാണി, തലയ്ക്കുമലക്കാണി എന്നീ കാണികൾ ചേർന്നതാണ് പത്ത് കാണി. ആകെ വിസ്തൃതി 1320 ഏക്കർ. ഇതിൽ ഭൂരിഭാഗം പ്രദേശങ്ങളും ഇപ്പോൾ തമിഴ്നാട്ടിലാണ്. വരമ്പതി മലയിലാണ് കല്ലപ്പ് കാണി, കൊണ്ടകട്ടി മലയിലാണ് മുല്ലപ്പ് കാണി, കൂനിച്ച് മലയുടെ താഴ്വരയാണ് അമ്പോക്കാണി, മുകൾമലക്കാണിയാണ് മോളുമലക്കാണിയായത്, ചെമ്പകപ്പാറ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് പടുക്കക്കാണി, ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കീഴ്മലക്കാണി. മോളുമലക്കാണിക്കും മുല്ലപ്പ് കാണിക്കും ഈ രണ്ട് കാണി വിസ്തൃതിയുണ്ട്. എന്നാൽ ഇതിൽ ഓരോ കാണി വിസ്തൃതി മാത്രമാണ് പത്ത് കാണിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശൂരവക്കാണി, അമ്മതക്കാണി, മോളുമലക്കാണി, മുല്ലപ്പ് കാണി, ചെറുകടത്ത് കാണി, കൂട്ടപ്പൂ കാണി എന്നിങ്ങനെ 6 കാണിപ്പറ്റുകൾ ഉൾപ്പെട്ടതാണ് ആറുകാണി. ആറുകാണിയുടെ ആകെ വിസ്തൃതി 792 ഏക്കർ. കേരള തമിഴ്നാട് അതിർത്തിയിലാണ് ആറുകാണി സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാടിൻ്റെ എഴുത്തുകുത്തിൽ ആറുകാണി എന്നാണ് സ്ഥലനാമമെങ്കിലും കേരളീയർക്ക് ഇത് ചെമ്പകപ്പാറയാണ്. ആറുകാണി തമിഴ്നാട്ടിലെങ്കിലും അതിൽ ഉൾപ്പെടുന്ന ഭൂരിഭാഗം പ്രദേശങ്ങളും കേരളത്തിലാണ്. ക്രിസ്തുവർഷ ആരംഭം മുതൽ തന്നെ ഈ മേഖലയിലും ഇടയകുടിയേറ്റം നടന്നിരിക്കണം. കാണിക്കാരെത്തുന്നത് 14 നൂറ്റാണ്ടോടെയാണ്. മനുഷ്യവാസം സമതലങ്ങളിലേക്ക് നീങ്ങി തുടങ്ങിയതോടെ കാടടഞ്ഞ മലയോരങ്ങൾ തേടി വീണ്ടും മനുഷ്യരെത്തിയിട്ട് അധികകാലമായിട്ടില്ല. കാടും മേടും മലയും അലഞ്ഞു നടന്ന കാണിക്കാർക്ക് സ്വന്തം മണ്ണിൽ അവകാശം സ്ഥാപിച്ചു കിട്ടിയ ഒരു രാജകൽപ്പനയ്ക്ക് കാരണമായ ഒരു ചരിത്ര സംഭവത്തിന് സാക്ഷിയായ മണ്ണുകൂടെയാണ് പത്ത് കാണി. തിരുവനന്തപുരത്ത് നിന്നും പത്മനാഭപുരത്തേക്ക് മലമ്പാതയിലൂടെ ഒറ്റയ്ക്കുള്ള യാത്രക്കിടയിൽ ശത്രുവലയത്തിൽ അകപ്പെട്ട മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ രക്ഷിച്ച ഒരു സംഭവകഥ കാണിക്കാരുടെ ഇന്നലകളുടെ ഏടുകളിലുണ്ട്. 4 നാൾ കാണിക്കാർക്കൊപ്പം കാട്ടിൽ ഒളിവിൽ പാർത്ത മാർത്താണ്ഡവർമ്മ മഹാരാജാവ്
രണ്ട് രാവും ഒരു പകലും കഴിഞ്ഞുകൂടിയത് വരമ്പതിയിലെ, അതായത് പത്ത് കാണിയിലുൾപ്പെട്ട കല്ലപ്പ് കാണിയിലാണ്. ഇവിടമാണ് പിന്നീട് കാളിമല എന്ന പേരിൽ പ്രസിദ്ധിയാർജിച്ചത്. കാണിക്കാരുടെ രാജഭക്തിക്ക് പ്രതിഫലമായി മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കൊല്ലം 918 മാർഗഴി മാസം 3-ാം തീയതി തിങ്കളാഴ്ച മങ്കാരമുട്ടം കൊട്ടാരത്തിൽ തുല്യം ചാർത്തിയ ചെമ്പോല ഇപ്രകാരം. കുന്നത്തുകാൽ അധികാരത്തിൽ കോവില്ലൂർ ദേശത്ത് കരിപ്പാറക്കര ഉള്ളിട്ട കരിമാങ്കുളത്ത് കാണിയിൽ വേലയ്യൻ പെരുമാൾ മുതൽ പേരായി 24 കാണിക്കാർക്ക് 36,000 ഏക്കർ ഭൂമി കരമൊഴിവായി കൽപ്പിച്ചെഴുതി കൊടുത്തത്. മറ്റൊരു ദേശചരിത്രവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.